പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് അനന്തപുരി തറവാട്ടിൽ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോ അഭി ചെയ്ത തെറ്റുകളെല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആദർശ് മുത്തശ്ശന്റെ മുന്നിൽ സ്വയം കുറ്റക്കാരനായിട്ട് നിൽക്കുവാണ്. തനിക്കൊരു ആവശ്യം വന്നപ്പോഴത്തേക്ക് പൈസ മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് സ്വയം കുറ്റം ഏറ്റെടുത്ത് നിൽക്കുവാണ്. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് ജലജയ്ക്കും നമ്മുടെ അബിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും നാളും അബിയാണ് കുറ്റക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അബിയെ ഒതുക്കി നിർത്തിയിരുന്നു ആണല്ലോ. അപ്പോൾ ഇതിൽ ആദർശിനെ കുറ്റം പറയുന്നത് കേട്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. മാത്രമല്ല മുത്തശ്ശൻ ഒരു കടുംകൈയും കൂടി ചെയ്യാൻ പോവുകയാണ്. കാരണം അബിയെ ട്രിവാൻഡ്രത്തെ മെയിൻ ബ്രാഞ്ച് അബിയെ ഏൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അത് ബാക്കി എല്ലാവർക്കും അറിയാം. അബിയെ അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആദർശനും അറിയാം. ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അബി അത് കൊളം തോണ്ടുവന്ന് കാരണം അവനാണ് ഈ ഇത്രയും പൈസയുടെ തിരിമറി നടത്തിയത് എന്ന് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ബ്രാഞ്ച് ഇത്രയൊക്കെ ആരെന്തൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ ദേവയാനിയും പറഞ്ഞുകൊണ്ട് ആദർശ് ഇതുവരെ ഇങ്ങനെ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്നെങ്കിൽ പറഞ്ഞെങ്കിൽ പോലും മുത്തശ്ശൻ അതൊന്നും കേൾക്കാതെ അബിക്ക് ആ ഒരു മാനേജർ പോസ്റ്റ് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് നവി പറയുവാണ് ഞാൻ വന്നത് കൊണ്ടാണ് ഇത് കണ്ടോ ഞാൻ വന്നത് കൊണ്ടുള്ള ഒരു നേട്ടമാണ് അബിക്ക് കിട്ടിയതെന്ന്. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് നയന എന്ന അബി മുത്തശ്ശൻ്റെ ആ ഒരു തീരുമാനത്തെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം മുത്തശ്ശന് ഞാൻ പറയുന്നത് തെറ്റാണ്. പക്ഷെ മുത്തശ്ശന് അറിയാലോ അബിയാണ് ഈ തീരുമാനം എല്ലാം നടത്തിയത്. കാരണം ആദർശയിട്ട് അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇന്ന് വരെ ആദർശയിട്ട് അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അബിക്ക് വേണ്ടിയിട്ട് സ്വയം കുറ്റം ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ടും മുത്തശ്ശൻ അത് വിശ്വാസമായിരുന്നില്ല. പക്ഷെ നവ്യ ആ സമയത്ത് നയനെ കുറ്റപ്പെടുത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. കാരണം പണ്ട് തൊട്ടേ അവൾ അങ്ങനെയാണ്. എനിക്ക് എന്ത് നേട്ടം വന്നാലും അവളത് തകർക്കാൻ വേണ്ടിയിട്ടേ ശ്രമിച്ചിട്ടുള്ളൂ. എൻ്റെ ഒരു വരവും കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വരവും കൊണ്ടാണ് അബിക്ക് ഈ ഒരു നേട്ടങ്ങളൊക്കെ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം പൊങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് നവ്യ. പക്ഷേ ഇതിൽ ജലജ പറയണം അങ്ങനെയൊന്നുമല്ല. ആദർശ് ചെയ്ത് തെറ്റുകൊണ്ടാണ് അബിക്ക് ഈ ഒരു നേട്ടം കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാവരും വിശ്വസിച്ചിട്ടും നമ്മുടെ മുത്തശ്ശി മാത്രം ഇതൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ നയന ആദർശിനോട് പറയുവാണ് നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് അബി എപ്പോഴും ഇങ്ങനെ കുറ്റങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ടാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? ഇതിലെ അവസാനം അബി ഒരു പടുകുഴിയിൽ തന്നെ ചെന്ന് വീഴും എന്നൊക്കെ നയനെ പറയുന്നുണ്ടെങ്കിലും നയനെ കുറ്റപ്പെടുത്തി ശ്രമിക്കുകയാണ് അബി. സോറി, നയനെ കുറ്റപ്പെടുത്തി സംസാരിക്കുവാണ് ആദർശം. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ പൊടിപിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കനക അവിടെ ഒരു ഭയങ്കര ഒരു പ്രശ്നം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം പലിശക്കാരനെ അടിച്ച് കെട്ടിയൊക്കെ ഇട്ടിട്ട് പലിശക്കാരൻ്റെ അടുത്ത് ഒരു കഞ്ഞിയൊക്കെ കൊടുത്ത് ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുകയാണ്. പക്ഷെ ആ ഒരു അടിയിൽ അയാൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് ഇനി ഞാൻ ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പെരുമാറ്റം ചെയ്യത്തില്ലേ എന്ന്. കാരണം കനകയുടെ അടുത്ത് ചേച്ചി ഞാൻ ഇനി ഈ ഒരു തെറ്റും ചെയ്യത്തില്ല, എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങളും തർക്കങ്ങളൊക്കെ അവർക്കിടയിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ജലജ ദേവയാനി ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. കാരണം നിൻ്റെ മോൻ ഇപ്പോൾ ഈ ഒരു തെറ്റുകളെല്ലാം ചെയ്തില്ലേ, നിന്റെ മരുമോള് വന്നത് കൊണ്ടാണ് എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേ ഈ ദേവയാനി ആ സമയത്ത് ഇത്രയും നാള് നയനെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിച്ച ദേവയാനി ആ ഒരു സമയത്ത് നയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ഇത്രയും നാൾ ഞാൻ അവളെ കുറ്റപ്പെടുത്തിയെങ്കിലും അവൾ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. കാരണം അബിക്ക് വേണ്ടിയിട്ട് അബിയുടെ തെറ്റ് സ്വന്തം ഏറ്റെടുക്കുകയാണ് എൻ്റെ മോൻ ചെയ്തത്, പണ്ട് തൊട്ടേ അവ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കിടയിലുള്ള സംസാരങ്ങളും തർക്കങ്ങളൊക്കെ പൊടിപിടിക്കുന്നുണ്ട്. മാത്രമല്ല ജലജ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നിന്റെ മരുമോൾ എന്ന് വന്നു അന്ന് അവൻ്റെ നാശം തുടങ്ങിയതാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനിൽ നിന്ന് അവളെ അകറ്റിയിട്ട് അവളെ പറഞ്ഞുവിട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എരിവേറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യുവാണ്. അങ്ങനെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ നമ്മുടെ അബി അവിടെ നിന്നപ്പോഴത്തേക്ക് നവ്യ ഭയങ്കരമായിട്ട് വന്ന് സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും മാത്രമല്ല താൻ കാരണമാണ് ഈ ഒരു നേട്ടങ്ങളൊക്കെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം പൊങ്ങി സംസാരിക്കുകയാണ്. പക്ഷേ നവ്യക്ക് മനസ്സിലാവത്തില്ല ഒരിക്കലും അബിയുടെ സ്വഭാവം. കാരണം അബിയുടെ കയ്യിൽ നിന്ന് ഇനി ഒരെണ്ണം കിട്ടുമ്പോഴേ നവ്യക്ക് നായനയുടെ ആ ഒരു മഹാത്മ്യം മനസ്സിലാവൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ആ സമയത്തും അബി പറയുവാണ് നവ്യയുടെ അടുത്ത് പറയുവാണ് നയനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നീ ശ്രമിക്കണം, നയന ഉള്ളിടത്തോളം കാലം നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുകയാണ്.
പക്ഷെ മുത്തശ്ശിക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്, നയന പറഞ്ഞത് ശരിയാണ്, അബിയാണ് തെറ്റുകാരൻ, ആദർശ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മുത്തശ്ശി ഇത് നമ്മുടെ മൂർത്തിയോട് പറയുവാണ്. പക്ഷെ ഇതൊന്നും ആദ്യം കേൾക്കാനായിട്ട് തയ്യാറായില്ലെങ്കിൽ പോലും മുത്തശ്ശി ഉറപ്പിച്ച് പറയുവാണ് അബിയുടെ ഭാഗത്താണ് തെറ്റ്. ഇപ്പം ആദർശിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ആദർശ് അബിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, കാരണം അബിയാണ് തെറ്റുകാരൻ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ഒരു ഭൂകമ്പം നടക്കും, അബിയെ പുറത്താക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദർശ് സ്വയം കുറ്റം ഏറ്റെടുത്തത് ആണ് എങ്കിൽ, അബിയാണ് ഇവിടെ തെറ്റുകാരനെങ്കിൽ ഉറപ്പായിട്ടും അബി ഈ ബിസിനസ് കൊളം തോണ്ടും എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനോട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്ന സംഭവങ്ങൾ, മുത്തശ്ശിൻ അബിയുടെ കള്ളക്കളികൾ മനസ്സിലാകുമോ, ആദർശിനെ കുറ്റപ്പെടുത്തിയ മുത്തശ്ശൻ തന്നെ ആദർശിന്റെ മഹാത്മ്യം മനസ്സിലാക്കുമോ, നയനക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നും ആദർശിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.